എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കിളികൾക്ക് വേനലിൽ വെള്ളം കുടിക്കാനും കുളിക്കാനും നമ്മുടെ ഗാർഡനിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ബേഡ് ബാത്തിനെ പറ്റിയാണ് ഇത് പല ആകൃതിയിലും വലിപ്പത്തിലും നമ്മളുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കാം കോൺക്രീറ്റ് ആണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുന്തിരി മുന്തിരിച്ചെടിയുടെ ഇല സിമെൻറ്റിൽ അമർത്തി വൃത്താകൃതിയിലുള്ള മോൾഡിൽ വച്ച് സിമൻറ്റിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ബേഡ് ബാത്താണിത് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം കോൺക്രീറ്റ് മിക്സ് ഇത് ചെറിയ കല്ലും സിമൻറ്റൊക്കെ ചേർന്ന് കടയിൽ ഇതുപോലെ തന്നെ വാങ്ങാൻ കിട്ടും ആവശ്യത്തിന് വെള്ളം കോൺക്രീറ്റ് കുഴിക്കുന്നതിനുള്ള ഒരു പാത്രം പിന്നെ കുലശ്ശേര് പിന്നെ ഇത് വാർത്തെടുക്കുന്നതിനുള്ള അച്ച് ഈ റൗണ്ട് ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് പാത്രമാണ് ഞാനിവിടെ മോൾഡായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേറൊരു പ്ലാസ്റ്റിക് പാത്രം വച്ച് ഇങ്ങനെ ഇട്ട് വാർത്തെടുക്കും കോൺക്രീറ്റിൽ ഇതുപോലെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ഇതിന് പാകത്തിനുള്ള അനുപാതത്തിൽ നമ്മൾ കുഴച്ചെടുക്കും ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ തന്നെ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ കോൺക്രീറ്റ് ഇട്ട് നമുക്ക് ആ പരുവം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക ഇതിൽ എണ്ണ തേക്കുകയാണ് നമ്മളിതിൽ കോൺക്രീറ്റ് ഇടുമ്പോൾ ഈ പാത്രത്തിലേക്ക് ഒട്ടി ഇത് സെറ്റായി പോകാതിരിക്കാനായിട്ടാണ് ഇതിൽ എണ്ണ തേക്കുന്നത് അതുകൂടാതെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് വിടീച്ചെടുക്കാനായിട്ടും പറ്റും ഇതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ഇതുപോലെ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരേ കനത്തിൽ ചെറിയ കനമായിരിക്കണം അതുപോലെ തന്നെ ഒരേ ലെവലുമായിരിക്കണം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഈ കോൺക്രീറ്റിൻ്റെ പ്രത്യേകത ഇത് പെട്ടെന്ന് ഉറയ്ക്കുന്ന കോൺക്രീറ്റാണ് അതുകൊണ്ട് ഇതിൽ ഈ കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്ത് പോകണം ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കുന്ന ഭാഗത്ത് ഞാൻ പല കളറിലുള്ള ഉരുളൻ കല്ലുകൾ വെച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ് വെള്ളം വീണ് ആ വെള്ളത്തിൽ കിടക്കുന്ന കല്ലുകൾക്ക് ആ കളർ എല്ലാം പ്രത്യേകം പ്രത്യേകം എടുത്ത് കാണിക്കും അത് തന്നെയല്ല കുഞ്ഞു പക്ഷികളായിരിക്കും ഇതിൽ സാധാരണ വെള്ളം കുടിക്കാൻ വരാറ് അപ്പോൾ നമ്മൾ ഒരുപാട് ആഴത്തിൽ വെള്ളം നിറയ്ക്കുന്ന ഭാഗം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അതുങ്ങളതിൽ വീണ അപകടം ഉണ്ടാകും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് തരത്തിലുള്ള ഡിസൈനോ ഒക്കെ നമുക്കിതിൽ കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിൻ്റെ മുകളിൽ നമ്മൾ വയ്ക്കുന്ന ഈ മോൾഡിലും ഇതുപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ചു ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് കോൺക്രീറ്റ് ഇട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് മുകളിൽ വച്ച പാത്രം മാറിപ്പോകാതിരിക്കാനാണ് ഒരു ഇഷ്ടിക വച്ച് ഉറപ്പിച്ചിരിക്കുന്നത് ബേഡ് ബാത്ത് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിനെ പരിചരിക്കുന്നതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളത് കഴുകി വൃത്തിയാക്കണം എല്ലാ ദിവസവും വെള്ളം മാറ്റി പക്ഷികൾക്ക് പുതിയ വെള്ളം വെച്ച് കൊടുക്കണം പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ബേഡ് ബാത്തിൻ്റെ സമീപത്ത് വയ്ക്കുകയോ തൂക്കിയിടുകയോ ചെയ്യരുത് പക്ഷിയുടെ തീറ്റ അത് വെള്ളം ചീറ്റയായി പോകും അത് കുടിച്ചാൽ പക്ഷികൾക്ക് അസുഖങ്ങൾ വരും പക്ഷികൾ ചത്തുപോകുന്നതിന് വരെ ഇടയാകും ചെറിയ കല്ലുകളോ പൊട്ടിപ്പോയ സെറാമിക് പാത്രത്തിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ വെച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ കല്ലുകളൊക്കെ വയ്ക്കുമ്പോൾ അതിൽ സിമെൻ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ച് അപ്പോൾ തന്നെ അത് തൂത്ത് കളയണം ഇല്ലെങ്കിൽ ആ സിമെൻ്റ് അതിൽ ഉറച്ചു പോകും പിന്നെ കല്ലിൻ്റെ ഭംഗി കിട്ടില്ല കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിനുള്ള സമയം കൊടുത്ത ശേഷം നമുക്കിത് ഇളക്കി എടുത്ത് നോക്കാം അത് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച അതേ രീതിയിൽ തന്നെ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ സിമെൻ്റ് ഒന്നും ആ വച്ച് കൊടുത്ത കല്ലിൻ്റെ ഇടയിലേക്കൊന്നും പോയിട്ടില്ല നല്ല ഭംഗിയിൽ തന്നെ അത് കിട്ടി ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം ആദ്യമായിട്ട് നമ്മളത് ഗാർഡനിൽ വയ്ക്കുമ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി സിമെൻറ്റിൻ്റെ അംശങ്ങളൊന്നും ആ വെള്ളത്തിൽ കലരാത്ത രീതിയിൽ ആക്കിയിട്ട് വേണത് വയ്ക്കാനായിട്ട് പക്ഷികൾക്ക് എളുപ്പത്തിൽ നോട്ടം കിട്ടുന്ന നമ്മളുടെ ഗാർഡനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ആദ്യം വയ്ക്കണം കുറച്ച് ദിവസങ്ങളെടുക്കും ചിലപ്പോൾ പക്ഷികൾ വെള്ളം കുടിക്കാനായിട്ട് വരാനായിട്ട് പിന്നെ അവർ നിത്യ സന്ദർശകരാകും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം